വാളും വട്ടകയും ത്രിശൂലവും അഹോരികർ വാളും ഭൂരിക നൽകണ്ടയും ഖേടവും അമ്മേ ദേവി ലോകാംബികേ കേരളത്തിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിലുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂല കേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ദക്ഷിണ ഇന്ത്യയിലെ സാങ്കേതിക ഉപാസകരുടെയും ഭഗവതി ഭക്തഗരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യ കേന്ദ്രം കൂടിയാണ് കേരളത്തിൽ ആദ്യമായി ആദ്യ ശ്രീ ഭദ്രകാളി രൂപത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ മറ്റ് അറുപത്തിനാല് കാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ഭഗവതി കേരളത്തിൽ പ്രസിദ്ധമാണ് സപ്തമാതാക്കളായ ബ്രാമി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി കൗമാരി ചാമുണ്ടി എന്നിവർ സവിശേഷ പ്രാധാന്യത്തോടെ ഭഗവതിയോടൊപ്പം കുടികൊള്ളുന്നു തുല്യ പ്രാധാന്യത്തോടെ പരമശിവനും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയാണ് എന്നാൽ ശിവക്ഷേത്രം എന്ന നിലയ്ക്കല്ല മറിച്ച് ഭഗവതി ക്ഷേത്രം എന്ന നിലയ്ക്കിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി അഞ്ച് ശ്രീചക്ര പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത് പുരാതന കേരളത്തിന്റെ രക്ഷക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ൂകാംബിക പാലക്കാട് ഹേമാബിക കന്യാകുമാരി ബാലാംബിക തുടങ്ങിയവയാണ് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി കേരളം ഭരിച്ചിരുന്ന ചേരൻ ചെങ്കുവട്ടവനാണ് ആദ്യമായി കണ്ണകിയെ പ്രതിഷ്ഠിച്ച ക്ഷേത്ര നിർമ്മാണം നടത്തിയത് പാർശ്വനാഥ ജയനന്റെ പരദേവതയായിരുന്ന പത്മാവതി ദേവിയെ ഉപജീവിച്ചുകൊണ്ട് പത്തിനിക്കടവുൾ അതായത് ദാരിദ്ര്യ ദ്രൈവം എന്ന പേരിലാണ് ചിലപ്പധികാരത്തിലെ വീരനായിക കണ്ണകി അറിയപ്പെടുന്നത് ചേരൻ ചെങ്കുട്ടൻ പ്രതിഷ്ഠിച്ച കണ്ണകിയുടെ സ്മാരക ശിലയ്ക്ക് പിന്നെയും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചെങ്കുട്ടുവന്റെ കാലത്ത് ജൈനമതം കൊടുങ്ങല്ലൂരിൻ്റെ പരിസരങ്ങളിൽ സ്വാധീനം നേടിയിരുന്നു പത്തിനിക്കടവുൾ എന്നാണ് കണ്ണകിയെ വിശേഷിപ്പിച്ചിരുന്നത് കണ്ണകിയുടെ വിഗ്രഹം കൊത്തിയെടുക്കാനുള്ള കല്ല് അനേകം രാജാക്കന്മാരെ കീഴ്പ്പെടുത്തിയ ശേഷം ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് സംഘകാല സാഹിത്യങ്ങളിൽ വർണ്ണിക്കുന്നുണ്ട് ഇതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളിൽ അനേകം രാജാക്കന്മാർ പങ്കെടുത്തിരുന്നു സിലോണിലെ ഗജബാഹു ഒന്നാമനൻ അവരിൽ ഒന്നായിരുന്നു ആയിരത്തി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ കണ്ണകി പ്രതിഷ്ഠ നടന്നതായി കണക്കാക്കാം ചേരൻ ചെങ്കട്ടുവൻ പ്രദർശിച്ച വിഗ്രഹം ഒറ്റമൂലയുള്ള കണ്ണകിയുടേതായിരുന്നു എന്നാണ് സാഹിത്യ പരാമർശം എന്നാൽ ഇന്ന് വസൂരിമാലിക്ക് മാത്രമേ ഇതുമായി ആകാര സാമ്യം കണക്കാക്കപ്പെടുന്നുള്ളൂ നമുക്ക് ഐതിഹ്യങ്ങൾ നോക്കാം കേരളത്തിൽ ആദ്യ പരാക്ഷക്തിയായ ഭദ്രകാളിയെ അതായത് മഹാകാളി ആദ്യമായി കുടിയിരുത്തിയ ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്നു ഇതിനു വേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയപ്പെടുന്നു കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുറുമ്പക്കാവുകളും ഇവിടുന്ന് ആവാസിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്ന് പറയപ്പെടുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് സങ്കല്പം ഭർത്താവിന്റെ മരണത്തിൽ മനം നൊന്ത് മധുരാനഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വച്ചു ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ചു മോക്ഷം നേടിയതായും കഥയുണ്ട് ദുർഗയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിരിക്കുന്നത് ദുർഗയുടെ തിരുനെറ്റിയിൽ നിന്നും അവതരിച്ചു ചണ്ടമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയായാണ് തവിടാട്ടുമുത്തി എന്നാണ് ഐതിഹ്യം കാളിയുടെ ഏറ്റവും ഉഗ്രഭാവമായ രുധീര മഹാകാളി ആണ് പടിഞ്ഞാറനാടിയിലെ രഹസ്യ അറയിലെ പ്രതിഷ്ഠ ഇത് സംഹാരമൂർത്തിയാണ് അതിനാൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചിട്ടില്ല നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാക്ഷയുടെ പ്രതീകമാണ് ആദിശക്തിയുടെ ഈ ഭാവം എന്നാണ് സങ്കല്പം നവരാത്രി വിദ്യാരംഭനാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചിക ത്രി കാർത്തിക നാളിൽ ദുർഗദിനാശിനിയായ ദുർഗയായം ദേവിയെ സങ്കല്പിക്കുന്നു കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രം എന്ന നിലയ്ക്കാണ് ഏറെ പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടുത്തെ മുഖ്യ ദേവനാണ് ഇവിടെ ദർശനം നടത്തിയാൽ രോഗങ്ങളും കടുത്ത ദുരിതങ്ങളും ദാമ്പത്യ കലഹങ്ങളും ഇല്ലാതാവും ഭക്തിയുടെ രൗദ്രഭാവം എന്ന് വിശേഷിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ഭരണിയും താലപ്പലി മഹോത്സവവുമാണ് പ്രധാന ആഘോഷങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹത്താലാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ മഹാഭാരതം അനായാസേനെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് എന്നൊരു വിശ്വാസമുണ്ട് പുരാണങ്ങൾ പ്രകാരം ദുഷ്ടനായ ദാരികാസുരനിൽ നിന്നും സമസ്ത ലോകത്തെയും രക്ഷി രക്ഷിക്കാനായി പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ജനിക്കുന്നത് നിഗ്രഹത്തിന് ശേഷവും കോപം ശമിക്കാത്ത ദേവിയെ ശാന്തയാക്കാൻ വേണ്ടി ശിവഗണങ്ങൾ ദേവിസ്തുതികളും ബലിയുമായി നൃത്തമാട് മാടിയെന്നും അപ്പോൾ കോപം ശമിച്ച ദേവി സന്തുഷ്ടയായെന്നുമാണ് കഥ ആ സംഭവത്തിന്റെ പ്രതീകാത്മകമായ അനുഷ്ഠാനമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഐതിഹ്യം ശുംഭനിശുംഭയുദ്ധവേളയിൽ ചണ്ഡികാദേവിക്ക് തുണിയായി അവതരിച്ച കാളി രക്തബീജതാദികളെ വധിക്കുന്നതായും ഐതിഹ്യമുണ്ട് ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്ന ഉത്സവമാണിതെന്നും ഐതിഹ്യമുണ്ട് കാളിയുടെ പ്രതീകമായ വെളിച്ചപ്പാടന്മാരുടെ ഉത്സവമാണിത് ഇതിന്റെ ഭാഗമായി ഭക്തർ മുളം തണ്ടിൽ താളമിട്ടു ദേവി സ്തുതികൾ പാടി നൃത്തമാടുകയും ക്ഷേത്രത്തിന് മൂന്ന് വലം വെച്ചു തകിടുകളിൽ അടിക്കുകയും ചെയ്യുന്നു ചെമ്പട്ടൊടുത്ത് വാളും ചിലമ്പും ധരിച്ച കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്നു അതിനാൽ ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത് ശാക്തേയ സമ്പ്രദായത്തിലെ മദ്യം മാംസം മത്സ്യം മൈഥുനം മുദ്ര എന്നീ പഞ്ചമകാര പൂജയിലൂടെ ദേവി പ്രസാദിക്കും എന്നാണ് വിശ്വാസം ഇതിൽ ലൈംഗികത കൊണ്ടുള്ള ആരാധനയായ മൈഥുനത്തിന്റെ പ്രതീകമാണ് അശ്വതി നാളിലെ കാവ് ഭാഗമായ ഭരണിപ്പാട്ട് എന്ന വിശ്വാസം ദേവി ദാരികനിൽ വിജയം ഭരിച്ച രേവതി നാളിൽ രേവതി വിളക്ക് ആഘോഷിക്കുന്നു ബലിയുടെ പ്രതീകമായാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് നടത്തപ്പെടുന്നത് ഇത് ശത്രുതാദോഷം മാറാനുള്ള വഴിപാടായും നടത്തുന്നു മഞ്ഞളും കുരുമുളകും സമർപ്പിക്കുക എന്നതാണ് പകർച്ചവ്യാധികളും ദുരിതങ്ങളും ഒഴിയാൻ നടത്തുന്ന മറ്റൊരു വഴിപാട് പരശുരാമൻ തപസ് ചെയ്ത് പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തിയെന്നും മഹാമേരുചക്രത്തിൽ കാളിയെ ആവാഹിച്ചെടുത്ത് പ്രതിഷ്ഠ ചെയ്തു എന്നും മറ്റൊരൈതിഹ്യമുണ്ട് പിന്നീട് ശങ്കരാചാര്യരാണ് ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി ത്രിപുരസുന്ദരിയായി ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം മീനഭരണിയുടെ ദിവസം നടത്തപ്പെടുന്ന അശ്വതി പൂജ ത്രിചന്ദന ചാർത്ത് എന്നും അറിയപ്പെടുന്ന രഹസ്യ പൂജയാണ് ദാരികനമായുള്ള യുദ്ധത്തിൽ ദേവിക്കുണ്ടായ മുറിവുകൾക്കുള്ള ചികിത്സ എന്നാണ് ത്രിചന്ദന ചാർത്തൽ പൂജയെ സങ്കല്പിക്കുന്നത് തുടർന്ന് ഏഴ് ദിവസം നടയടച്ച് നടതുറപ്പ് വരെയുള്ള ക്ഷേത്രത്തിലെ രഹസ്യ അറയിൽ കണ്ണകിയുടെ അവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് ശ്രീ പി ടി ഇന്ദുചൂടൻ അഭിപ്രായപ്പെടുന്നു ഭരണി ഉത്സവം ആരംഭിച്ചതിനെ പറ്റി നിരവധി നിഗമനങ്ങളുണ്ട് ചോരന്മാരെ നേരിടാൻ പുറപ്പെടുന്നതിന് മുമ്പ് ആത്മീയമായ സാമുദായികമായും ഉന്നതി കൈവരിക്കാൻ കുലശേഖര രാജാവ് രാമവർമ്മ കുലശേഖരൻ നടത്തിയ ഏതെങ്കിലും യജ്ഞത്തിന്റെ ആചാരമായിട്ട് ഭരണി ഉത്സവത്തെ കണക്കാക്കുന്നു കൊടുങ്ങല്ലൂർ അമ്മയുടെ ക്ഷേത്ര നിർമ്മാണ ശൈലി നോക്കുകയാണെങ്കിൽ ക്ഷേത്ര സമുച്ചയത്തിന്റെ മൊത്തം വിസ്തീർണം പത്തേക്കറാണ് ചതുരാകൃതിയിലുള്ള ചുറ്റമ്പലത്തിനുള്ളിലാണ് ശ്രീകോവിൽ ധജപ്രതിഷ്ഠയില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിരവധി അരയാലും ഉണ്ട് ക്ഷേത്ര നിർമ്മാണ ശൈലി പരിശോധിക്കുമ്പോൾ ശിവക്ഷേത്രത്തിന്റെ വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളതായി കണക്കാക്കുന്നു ശിവന്റെ പ്രതിഷ്ഠയോട് ബന്ധപ്പെട്ടതാണ് മണ്ഡപത്തിലെ നിർമ്മാണ രീതി തിടപ്പള്ളി വലിയ ബലിക്കല്ല് നാലമ്പലം ആനപ്പന്തൽ മണ്ഡപം ബലിക്കല്ലൂർ ഗണപതി പ്രതിഷ്ഠ സപ്തമവാക്യങ്ങൾ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിന്റെ ശില്പശാസ്ത്ര വിധി ശിവന്റെ ശ്രീകോവിലിന് നേർക്കാണ് മുഖമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് മുഖമണ്ഡപത്തിന്റെയും ബലിക്കല്ലുകളുടെയും തട്ട് നവഗ്രഹങ്ങൾ കൊത്തിയ ഒറ്റപ്പലകിയിൽ തീർത്തതാണ് മണ്ണുത്തരം ചിട്ടുത്തരം മുതലായവയിൽ രാമായണം മഹാഭാരതം എന്നിവയുടെ ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ കരിങ്കൽ തൂണുകളിൽ മനോഹരമായ കൊത്തുപണികളും കാണാം ശ്രീകോവിലിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു രഹസ്യ അറയാണ് ഈ അറക്കി പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വാതിലുണ്ട് അതിന്റെ മുഖം ശ്രീകോവിലേക്കാണ് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടുള്ള ഈ കവാടം എല്ലായ്പ്പോഴും ചുവന്ന പട്ടുവിരി മൂടിയിരിക്കും രഹസ്യ അറക്കി ശ്രീമൂലസ്ഥാനം എന്നും പറയുന്നു പരശുരാമൻ സൃഷ്ടിച്ച മഹാമേരു ചക്രവും ശ്രീ ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രവും ഒപ്പം സംഹാരമൂർത്തിയായ മഹാകാളിയുടെ പ്രതിഷ്ഠയും ഈ രഹസ്യ അറയിൽ ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത് ചേരഞ്ചെങ്കട്ടുവൻ മൂലപ്രതിഷ്ഠ കണ്ണകി പ്രതിഷ്ഠ നിർവഹിച്ച സ്ഥലമായ ശ്രീമൂലസ്ഥാനമാണ് രഹസ്യ അറയ്ക്കായി ഇരിക്കുന്നതെന്നും പറയപ്പെടുന്നു ശ്രീകോവിലേക്കു മാത്രം ഒരു ചെറിയ കവാടമുള്ളതും മറ്റു ഭാഗങ്ങൾ കരിങ്കല്ലുകൊണ്ട് കൊണ്ട് അടച്ചു കെട്ടിയതുമായ രഹസ്യ അറയുടെ കവാടത്തിന് ഏകദേശം മൂന്നടി ഉയരവും രണ്ടടി വീതിയും കാണാം കവാടത്തിലേക്ക് കയറി ചെല്ലാൻ മൂന്ന് തൃപ്പടികളും ശ്രീകോവിലിനുള്ളിൽ ഉണ്ട് ക്ഷേത്രത്തിലെ ശിവന്റെ നടക്കുള്ള മണ്ഡപത്തിന്റെ വടക്കേ അറ്റത്തായി നാലമ്പലത്തിനുള്ളിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് രണ്ട് നിലയുള്ള പള്ളിമാടം നിത്യേന വിളക്ക് വിളക്കുവയ്പ്പ് നടത്തുന്ന പള്ളിമാടത്തിലാണ് ഭഗവതിയുടെ പള്ളിവാളും ചെലമ്പും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അശ്വതി കാവുതിരുണ്ടലിനു നടയടച്ചതിനു ശേഷം പിന്നീട് നട തുറക്കുന്നത് വഴിപാടുകൾ ഭക്തജനങ്ങൾ പള്ളിമാടത്തിനു മുന്നിലാണ് അർപ്പിക്കാറുള്ളത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ നോക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ആദി പരാശക്തിയുടെ അവതാരമായ ഭദ്രകാളിയാണ് രഹസ്യാറയിലുള്ളത് രുദ്ര മഹാകാളിയാണ് ശിവൻ പരമാത്മാ ശിവന്റെ ദർശനം കിഴക്കോട്ടാണ് ക്ഷേത്രപാലകൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ സംരക്ഷകൻ ആയിട്ടാണ് സങ്കല്പം തവിത്താട്ടുമുട്ടി അതായത് ചാമുണ്ടി ചാമുണ്ടി രൂപത്തിലുള്ള ഭഗവതിയാണിത് വസൂരിമാല പടിഞ്ഞാറെ നടയിലുള്ള പ്രതിഷ്ഠയാണ് വസൂരിമാല ദേവി ഭക്തയായ ദാരികന്റെ പത്നി മനോദരിയാണിതെന്ന് ഐതിഹ്യം സപ്തമാതുക്കൾ ശിവന്റെ ശ്രീകോവിലിന്റെ തെക്കു ഭാഗത്തായിട്ടാണ് സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ആദി പരാക്ഷക്തിയുടെ ഏഴ് ഭാവങ്ങൾ ആണ് സപ്ത മാതാക്കൾ എന്നറിയപ്പെടുന്നത് കുരുമ്പക്കാവ് ശ്രീ കുരുംബഭവതി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ തെക്ക് മാറി ദേശീയപാത പതിനേഴിന് ചേർന്ന് പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ കുരുമ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു ഇവിടെ നിന്നും ദേവിയെ ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം